രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴി കടത്താൻ ശ്രമിച്ച അരി കസ്റ്റംസ് പിടിച്ചത്. 3 കണ്ടെയ്നറുകളിലായി ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ അരിയാണ് കടത്താൻ ശ്രമിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ഥാപനത്തിന്റെ പേരിലാണ് കണ്ടെയ്നറുകൾ. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതിക്ക് നിരോധനമുള്ള അരി ഉപ്പെന്ന വ്യാജനയാണ് കൊണ്ടുവന്നത്. യു കെയിലേക്ക് കടത്തുകയായിരുന്നു ലക്ഷ്യം. വല്ലാർപാടത്ത് നിന്ന് കടത്താൻ ശ്രമിച്ച 10 കണ്ടെയ്നർ അരി നേരത്തെ കസ്റ്റംസ് പിടിച്ചിരുന്നു. 3 കോടി രൂപയോളം വില വരുന്ന അരിയാണ് അന്ന് കൊണ്ടുവന്നത്. ഇതോടെ 1 മാസത്തിനുള്ളിൽ വല്ലാർപാടത്ത് നിന്ന് 4 കോടി രൂപയുടെ അരിക്കടത്താണ് കസ്റ്റംസ് പിടികൂടിയത്. രാജ്യത്ത് നിന്ന് ഡ്യൂട്ടി അടച്ച മട്ടരി മാത്രമാണ് വിദേശത്തേക്ക് കയറ്റുമതിക്ക് അനുമതിയുള്ളത്. എന്നാൽ ഗൾഫിലും യു കെയിലും അടക്കം വിദേശ രാജ്യങ്ങളിൽ വൻ ഡിമാൻഡുള്ള വെള്ളയരിയാണ് കടത്താൻ ശ്രമിക്കുന്നത്. അനധികൃതമായി കയറ്റി അയക്കുന്ന അരി വിദേശത്തെത്തിയാൽ ഏതാണ്ട് 3 ഇരട്ടി ലാഭമാണ് കള്ളക്കടത്ത് സംഘത്തിന് ലഭിക്കുന്നത്. നിലവിൽ പിടിച്ചെടുത്ത അരിയുമായി ബന്ധപ്പെട്ട അന്വേഷണം കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗത്തിന് കൈമാറി. തമിഴ്നാട് കോഴിക്കോട് മേഖലകളിൽ നിന്നുള്ളവരാണ് വല്ലാർപാടത്ത് നിന്ന് വിദേശത്തേക്ക് അരികടത്ത് നടത്തുന്നതിന് പിന്നിൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.